നമസ്കാരം. തീന അല്ലെങ്കിൽ ഫോക്സ്ടെയിൽ മില്ലറ്റ് ഉപയോഗിച്ച് ഒരു ദിവസത്തേക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് റെസിപ്പീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇങ്ങനെ മൂന്ന് റെസിപ്പീസ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സജഷൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത്. ഇതൊരു വിദഗ്ധ അഭിപ്രായമായിട്ടൊന്നും കരുതരുത്. നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം നിങ്ങളുടെ ഡയറ്റിൽ ആവശ്യത്തിനുള്ള മാറ്റങ്ങൾ വരുത്താം. മുമ്പ് ഇതുപോലെ തന്നെ വരകും ചാമയും ഉപയോഗിച്ച് ഒരു ദിവസത്തേക്കുള്ള മെനു ഞാൻ ഷെയർ ചെയ്തിരുന്നു. ഇന്നത്തേനെ വെച്ച് എന്താണ് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നൂലപ്പം അല്ലെങ്കിൽ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത തീനയുടെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെയാണ് പൊടിച്ചെടുക്കേണ്ടതെന്ന് മുമ്പ് ഞാൻ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ വേണമെങ്കിൽ പൊടിച്ചെടുത്ത് വെക്കാം. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇടിയപ്പം തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് തിനയാണ് അല്ലെങ്കിൽ ഫോക്സ്ടെയിൽ മില്ലറ്റ്. ഇപ്പോൾ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പാനിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതിന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്. ഇതിൻ്റെ ആ പച്ച മണം പോകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. നമ്മളിതുപോലെ വറുത്തെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നൂലപ്പത്തിന് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വറുത്തെടുക്കുക തന്നെയാണ് എപ്പോഴും നല്ലത്. ഇപ്പം അതിൻ്റെ പച്ച മണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങി. ഏകദേശം മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് എടുക്കും. അപ്പം ഞാനിന്നിത് പതുക്കെ ഓഫ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഈ പൊടിയൊന്ന് വാട്ടിയെടുക്കാനായിട്ട്. ഇതൊന്ന് ചൂടാറി വരട്ടെ. ആ നേരം കൊണ്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് പൊടിക്ക് ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഏത് മില്ലറ്റ് ഫ്ലോർ ആണോ എടുക്കണേ അതിനനുസരിച്ച് നമുക്ക് വെള്ളത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. 1.5 മുതൽ 1.5 കപ്പ് വേണ്ടി വരിക 1 കപ്പ് പൊടിക്ക്. വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും തരം അൺറിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എള്ളെണ്ണയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മാറ്റി വെച്ച പൊടി ചേർത്ത് കൊടുക്കാം. പൊടി മുഴുവനായിട്ട് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും നമുക്ക് ആ വെള്ളം ഒന്ന് എത്തി ഈ പൊടി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഞാനിതിനെ ഓഫ് ചെയ്യാണ്. വെള്ളമൊക്കെ മിക്സായി വന്നു. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇതൊന്ന് അടച്ച് വെക്കേണ്ട ഒരു 2 മിനിറ്റ്. അതിനുശേഷം നമുക്കിതിന് കുഴച്ചെടുക്കാം. പൊടി ഞാനിതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൈയൊന്ന് ചെറുതായി നനച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടുള്ള സമയത്ത് തന്നെ വേണം നമ്മളിത് മാറ്റി കുഴച്ചെടുക്കാനായിട്ട്. ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ നന്നായി ഒന്ന് കുഴച്ചെടുത്ത് സോഫ്റ്റാക്കി എടുക്കണം. സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൂലപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. നൂലപ്പം ഉണ്ടാക്കാനായിട്ട് അച്ചിലേക്ക് ചില്ലി ചേർത്ത് കൊടുത്തു നൂലപ്പത്തിൻ്റെ. ഇനി അതിലേക്ക് മാവ്, ആവശ്യത്തിനുള്ള മാവ് ചേർത്ത് കൊടുക്കാം. ഒരു പ്രാവശ്യം മാവ് എടുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള മാവ് ഒന്നില്ലെങ്കിൽ നല്ലൊരു അടപ്പ് വെച്ച് അടച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കുകയോ ചെയ്യണം. കാരണം ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോവും. അപ്പോൾ അടുത്ത ട്രിപ്പ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നല്ല ഡ്രൈ ആയി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാവ് അടച്ചു വെക്കണം എന്ന് പറയണേ. ഇനി നമ്മുടെ ഇഡ്ലിത്തട്ട് വെച്ച് അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഞാനിതിൽ ആദ്യം കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെങ്ങനെയാണോ നൂലപ്പം ഉണ്ടാക്കാറ് അതുമാതിരി ചേർത്താൽ മതി. എല്ലാത്തിലേക്കും ഇതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കാം. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ മുകളിലും കുറച്ച് നാളികേരം ഞാൻ തൂകി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് എടുക്കും കുക്കായി വരാനായിട്ട്. നമ്മുടെ നൂലപ്പം റെഡി ആയിട്ടുണ്ട്.
കണ്ടില്ലേ, സാധാരണ നൂലപ്പം പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ടേസ്റ്റ് അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പൊടി വറുത്തെടുക്കുന്ന കാര്യത്തിലാണ്. പൊടി ശരിയായ രീതിയിൽ വറുത്തെടുത്തില്ലെങ്കിൽ നൂലപ്പത്തിന് ചെറുതായിട്ടൊരു കയ്പ് വരും. അപ്പൊ പൊടി നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് തിന അരി ഉപയോഗിച്ച് ചോറ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമ്മൾ സാധാരണ കഴിക്കുന്ന അരിച്ചോറിനും വ്യത്യാസമായിട്ട് തിന അരി ഉപയോഗിച്ച് ചോറ് കഴിക്കാം. അപ്പോൾ കറികളൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒന്നും നമുക്കധികം ഫീൽ ആവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുക്കുന്ന മില്ലറ്റ് വെള്ളത്തിൽ കുതിർത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം മില്ലറ്റ് എടുത്ത് നന്നായി കഴുകുക. കഴുകിയതിന് ശേഷം എത്ര വെള്ളമാണോ നമുക്ക് പാകം ചെയ്യാൻ ആവശ്യമുള്ളത് ആ വെള്ളത്തിൽ വേണം നമ്മൾ കുതിർത്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ തിനയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഫോക്സ് ടെയിൽ മില്ലറ്റ്. ഇത് ഒരു കപ്പ് തിന 2 കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. 6 മുതൽ 8 മണിക്കൂർ നിർബന്ധമായും നമ്മൾ കുതിർത്തെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. ഇത് ഓൾറെഡി ഞാൻ കുതിർക്കാൻ വെച്ചിരുന്നു, 8 മണിക്കൂറായി. ഇനി ഇത് പാകം ചെയ്യാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വയ്ക്കാം. മില്ലറ്റ് കുതിർത്ത് വെച്ച വെള്ളം എടുത്ത് ചേർത്ത് കൊടുക്കാം. കഴിവതും മൺപാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക, എങ്കിലാണ് അതിൻ്റെ ന്യൂട്രീഷൻ മുഴുവനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. പരമാവധി നോൺ സ്റ്റിക് പാത്രങ്ങൾ ഒഴിവാക്കുക. മൺപാത്രം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളും ഉപയോഗിക്കാം. ഇത് തിളച്ച് വരുന്നതുവരെ ഒന്ന് ഒരു മൂടി വെച്ച് അടച്ച് വയ്ക്കാം. ചെറുതായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും തരം അൺറിഫൈൻഡ് ഓയിൽ ചേർക്കാം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റിവെച്ച മില്ലറ്റ് ചേർത്ത് കൊടുക്കണം. മില്ലറ്റ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം, അല്ലെങ്കിൽ തിളച്ച് താകെ താഴേക്ക് പോകും. ഇത് ഇടയ്ക്ക് തുറന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് മൺപാത്രത്തിലായതുകൊണ്ട്. ഇനി ഇത് കുറച്ചും കൂടി വെള്ളം വറ്റി വരാനുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കാണുമ്പോൾ ഒരുവിധം വെള്ളം വറ്റിയിട്ടുണ്ട്, എന്നാൽ കുറച്ചും കൂടി വെള്ളമുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇതുപോലെ. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കും. അതിനുശേഷം ഇത് മൂടി കൊണ്ട് നന്നായിട്ട് അടച്ച് ഒരു 5-10 മിനിറ്റ് വയ്ക്കും. അപ്പോൾ ഇതിനി ബാക്കി വേവാനുള്ളത് അതിൽ നിന്ന് വെന്ത് വരും. ഇതിപ്പോൾ അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനിപ്പോൾ തുറന്നു. ഇതിപ്പോൾ കാണുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫോർക്ക് വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോഴാണ് ശരിക്ക് ഓരോ അരിയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരിക. ഇതുപോലെ ഫോർക്ക് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തിന അല്ലെങ്കിൽ ഫോക്സ് ടെയിൽ മില്ലറ്റിൻ്റെ ചോറ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് ലെമൺ റൈസ് തയ്യാറാക്കിയെടുക്കാന്ന് അടുത്തത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മില്ലറ്റിൻ്റെ ചോറാണ്. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഫോക്സ് ടെയിൽ മില്ലറ്റ് അല്ലെങ്കിൽ തിന, തിനയുടെ ചോറാണ്. ഇപ്പോൾ 1 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇനി ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഉഴുന്ന് ചേർത്തതിന് ശേഷം ഇതിലേക്ക് കടലപ്പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട്, അതും 1 ടീസ്പൂണാണ് ചേർത്തത്. 2 വറ്റൽമുളക് പോയി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഉഴുന്നും കടലപ്പരിപ്പും ചെറിയൊരു ബ്രൗൺ നിറാവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഒരു പച്ചമുളക് കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടിയാണ്. അപ്പോൾ 10 കപ്പലണ്ടിയും 5-6 അണ്ടിപ്പരിപ്പും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും നന്നായി ആയി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 1/2 ടീസ്പൂണാണ് ഞാൻ ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് നാരങ്ങനീരാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നാരങ്ങനീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മാറ്റി വെച്ചിരുന്ന മില്ലറ്റ് റൈസ് ചേർത്ത് കൊടുക്കാം. മില്ലറ്റ് റൈസ് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മില്ലറ്റ് റൈസിൽ ആ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മില്ലറ്റിൻ്റെ ചോറ് ഉണ്ടാക്കുമ്പോൾ അധികം കുഴഞ്ഞു പോവാതെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ലെമൺ റൈസ് ഉണ്ടാക്കുമ്പോൾ വല്ലാതെ കുഴഞ്ഞു പോവാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ മില്ലറ്റിൻ്റെ റൈസിൽ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുത്താൽ മതി കയ്യിൽ വെച്ചിട്ട് തന്നെ. ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. നന്ദി, നമസ്കാരം.